SSLC വിദ്യാർത്ഥികൾക്കും ഈ സ്കൂൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ചാപ്റ്ററിന്റെ പാഠഭാഗമായ സമരവും സ്വാതന്ത്ര്യവും എന്ന പാഠഭാഗമാണ്. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിജി നൽകിയ സമരങ്ങൾ, അതേപോലെ ദേശീയ സമരങ്ങൾ. നമുക്കറിയാം ഗാന്ധിജി 1915 ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ആ 1915 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം നമ്മൾ അറിയുന്നത്. ആ സമയത്ത് ഗാന്ധിജി ഇന്ത്യയിൽ നടപ്പിലാക്കി, അല്ലെങ്കിൽ ഗാന്ധിജി നേരിട്ട് പങ്കെടുത്ത, അല്ലെങ്കിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. നമ്മൾ ആദ്യമായി നോക്കുന്നത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യകാല സമരങ്ങളാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യകാല സമരങ്ങളായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേദയിലെ കർഷക സമരം. ആദ്യമായി ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ചമ്പാരൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തെ അവരുടെ കർഷകർ നീലകൃഷി ചെയ്യണമെന്ന് നിർബന്ധിതരാകുകയും അതിലൂടെ അവരെ അനുഭവിച്ച പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ആ ഗാന്ധിജി എടുത്തതെന്ന് പറയുകയും ഗാന്ധിജി അവരുടെ സമരത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്തത്. ഗാന്ധിജി ആ സമരത്തിന്റെ ഭാഗമായതിനു ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പ്രത്യേക കമ്മീഷനെ അതിനെപ്പറ്റി പഠിക്കാൻ എത്തുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്മീഷനെ എത്തുകയും ആ കമ്മീഷന്റെ റിസൾട്ട് പ്രകാരം നീലകൃഷി ലാഭകരമല്ല എന്ന് തിരിച്ചറിയുകയും അവർ ആ നീലകൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയുമാണ് ചെയ്തത്. രണ്ടാമത് അഹമ്മദാബാദ് തുണിവിൽ സമരം. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് നടന്ന സമരമാണ് അഹമ്മദാബാദ് തുണിവിൽ സമരം. അവിടെയും ഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഉപയോഗിച്ച അതേ സമര രീതിയിലാണ് അവിടെ ഉപയോഗിച്ചത്. അഹിംസയുടെയും സഹനത്തിന്റെയും മാർഗത്തിലൂടെയാണ് ഗാന്ധിജി തന്റെ സമര മുറകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മൂന്നാമത്തെ സമരം കേരളയിലെ കർഷക സമരം. ഈ മൂന്ന് സമരത്തിന്റെയും റിസൾട്ട് ആയിക്കൊണ്ട് ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറുകയായിരുന്നു. ഗാന്ധിജിയുടെ ഈ ആദ്യകാല സമരങ്ങളുടെ ഫലം എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി പുതിയ നിന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെയും ആകർഷിക്കപ്പെട്ടു. പട്ടണത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും പേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ഒരു ദേശീയ നേതാവായി ഗാന്ധിജി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധിജി നേതൃത്വം നൽകിയ ദേശീയ സമരങ്ങളെ കുറിച്ചാണ്. ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ദേശീയ സമരമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ റൗലറ്റ് നിയമം, റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ വിചാരണയും കൂടാതെ ഏതൊരു പൗരനെയും ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു പോയി ജയിലിടാമായിരുന്നു. ഈ റൗലറ്റ് നിയമം എന്ന ഈ കരി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി ഗാന്ധിജി സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ആഹ്വാനം നൽകി. അതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകോപനങ്ങളും ഉണ്ടായി. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇന്ത്യയിൽ ഉയർന്നെങ്കിൽ ജാലിയൻവാലാബാഗ് സമരത്തിലൂടെ ആ അടിത്തറ ഇളകി. ആ ഒരു സമരത്തിന് ശേഷം ഇന്ത്യയിലെ ദേശീയ സമരങ്ങൾക്ക് ശക്തി കൂടാൻ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജി ആദ്യമായി ഒരു ദേശീയ സമരം പ്രഖ്യാപിച്ചത്. അത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. എന്തൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഒരുപാട് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ആഹ്വാനം ചെയ്തു. അതേതൊക്കെയാണ് നോക്കാം. അതിലൊന്ന്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, ഇത്രയും ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വെറും ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഗാന്ധിജി നേതൃത്വം നൽകിയത്, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഖാദി വസ്ത്ര നിർമ്മാണം. ഖാദി ചർക്ക ഉപയോഗിച്ച് നൂലു കൊണ്ട് ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിലും അതേപോലെ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിലും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിലും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ക്രിയാത്മകമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരും. നിസ്സഹകരണ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ മൗലാന ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലും മൗലാന മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനം പ്രചാരം നൽകി. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തുക, അതേപോലെ തന്നെ ഈ ബ്രിട്ടീഷ് വിരുദ്ധ ആശയങ്ങൾ ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എത്തുക എന്ന ഉദ്ദേശം കൂടി ഗാന്ധിജിക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തോടൊപ്പം അദ്ദേഹം ഇന്ത്യയിൽ പല ഭാഗത്തും സഞ്ചരിക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധ ആശയങ്ങൾ ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കാനും സാധിച്ചു. ഇന്ത്യൻ സമൂഹത്തിലെ വിദ്യാസമ്പന്നരുടെയും
ഉയർന്ന വിഭാഗത്തിലുള്ളവരുടെ ഇടയിൽ മാത്രം ഒതുങ്ങിനിരുന്ന സ്വതന്ത്ര പ്രക്ഷോഭത്തെ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തെ ജനവിഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ നിസ്സഹായത പ്രസ്ഥാനത്തിന് സാധിച്ചു. പക്ഷെ ഒരു ദൗർഭാഗ്യം വന്നിരിക്കെ ചില ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി നിസ്സഹായത പ്രസ്ഥാനത്തെ പിൻവലിക്കുക, അല്ലെങ്കിൽ അത് പിൻവാങ്ങുകയാണ്. ചൗരി ചൗര എന്ന ഒരു സംഭവത്തിൽ, അതായത് ചൗരി ചൗര എന്നൊരു സ്ഥലത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആളുകൾ ഒത്തുചേർന്നപ്പോൾ പോലീസുകാർ അതിനെ വെടിവെക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ രോഗശാസ്ത്രരായ അവരുടെ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാരെ കൊല്ലുകയും ചെയ്തു. ഈ സമയത്ത് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ, ഇന്ത്യൻ ജനത ഇപ്പോഴും അഹിംസയുടെ പാതയിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവാങ്ങുന്നു. ഇത്രയുമാണ് ഇന്ത്യയിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നമ്മൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൂർണ്ണ സ്വരാജും സിവിൽ നിയമ ലംഘനവും. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ്, സിവിൽ നിയമ ലംഘനം എന്നീ രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയത്. ഇവിടെ പൂർണ്ണ സ്വരാജ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്യം അത് പൂർണ്ണ സ്വരാജാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനത്തിനും തുടക്കം കുറിച്ചു. സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന്, ഉപ്പു നികുതി എടുത്തു കളയുക, ഉപ്പിന് മേൽ നികുത്തിയ നികുതി എടുത്തു കളയുക. 2, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്ന രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യ നിരോധം നടപ്പിലാക്കുക. ഇത്തരം കാര്യങ്ങളായിരുന്നു സിവിൽ നിയമലംഘനവുമായി ഗാന്ധിജി ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ. ഗാന്ധിജി തന്റെ ആഹ്വാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നൽകിയത് ഉപ്പിന്റെ നികുതി എടുത്തു കളയുക എന്നതിനായിരുന്നു. കാരണം ഏതൊരു സാധാരണക്കാരനെയും ബാധിക്കുന്ന വിഷയമായിരുന്നു ഉപ്പ്. മാത്രമല്ല, ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ 2/5 ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ഭാരമായിരുന്നു. മാത്രമല്ല, തദ്ദേശീയ ചെറുകിട ഉൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധം ഏർപ്പെടുത്തി. ഉപ്പിന്റെ വില 3x വർദ്ധിപ്പിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഇത്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടായിരുന്നു ഗാന്ധിജി ഉപ്പിനെ ഒരു സമരമാർഗമായി സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി സമരം നടത്തി. അതിൽ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ കേരളവും അതിലൊരു പ്രധാന കേന്ദ്രമായിരുന്നു. നമുക്ക് മറ്റേതെല്ലാം സ്ഥലങ്ങളിലാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്ന് നോക്കാം. കേരളത്തിലെ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ ദേവാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിലെ നഗ്വാലി, വടക്കു പടിഞ്ഞാർ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമ ലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇവിടെയുള്ള ആളുകൾ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് കടലിൽ നിന്നും ഉപ്പ് കുറുക്കുകയും സമരത്തിൽ പങ്കെടുത്ത പൊതുജനങ്ങൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പോലീസ് ഇതിനെ നിഷ്ഠൂരമായി അടിച്ചമർത്തി. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജിയെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലാക്കുകയും ചെയ്തു. എന്നാൽ ഈ സമരത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, നിസ്സാരമെന്ന് തോന്നുന്ന ജനകീയ പ്രശ്നങ്ങളെ പോലും ശക്തമായ സമരായുധമാക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചു. അതേപോലെ വൻതോതിൽ ജനകീയ പിന്തുണ നേടുന്നതിലും വിജയിച്ചു. ബ്രിട്ടീഷ് സർക്കാരിന്റെ ചൂഷണം ഏറ്റവും ലളിതമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇത്രയും കാര്യങ്ങളായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ, അല്ലെങ്കിൽ സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി നടത്തിയ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെ ഏറ്റവും അവസാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അവസാനമായി നടത്തിയ സമരമാണ് 1942 ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിൽ തീരുമാനിച്ച ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാർ അധികാരം ഇന്ത്യൻ ജനങ്ങൾക്ക് തിരിച്ചു നൽകി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ ഗാന്ധിജിയും അനുയായികളും ഉന്നയിച്ചത്. മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. 2, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. 2nd ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമോ എന്ന തോന്നൽ. ഈ 3 കാര്യങ്ങളും ക്വിറ്റ് ഇന്ത്യ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചു.
ഈ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളായിരുന്നു: ഒന്ന്, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കുക; സർക്കാർ ജീവനക്കാർ രാജിവയ്ക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം; കർഷകർ ഭൂനികുതി കൊടുക്കുന്നത് കൂട്ടാക്കരുത്; സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം; പട്ടാളക്കാർ സ്ഥാനം വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാതെ വിസമ്മതിക്കണം. ഇത്തരം കാര്യങ്ങളായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. എന്നാൽ അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ ഈ സമരത്തിന്റെ തീച്ചുളയിലായിരുന്നു. കാരണം ക്വിറ്റ് ഇന്ത്യ സമരം ജനങ്ങൾക്കിടയിൽ അത്തരം വലിയ ഒരു ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്നത് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ സമരം കൂടിയായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറിട്ട വഴികൾ എന്നൊരു ഭാഗമാണ്. അതായത് സ്വതന്ത്ര സമരകാലത്ത് ഗാന്ധിയൻ ചിന്താഗതികളോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരും ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും ഒരുപാട് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെയും അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട 4 പാർട്ടികളായിരുന്നു: ഒന്ന് സ്വരാജ് പാർട്ടി, സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് സ്വരാജ് പാർട്ടി. 1923 ഇത് നിർമ്മിച്ചത്. ഇവരുടെയും ലക്ഷ്യം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമാക്കുക എന്ന് തന്നെയായിരുന്നു. രണ്ടാമതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി രൂപീകരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നീ 4 പേരായിരുന്നു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന്റെ നേതാക്കന്മാർ. മൂന്നാമത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസിന് ഉള്ളിൽ തന്നെ സോഷ്യലിസ്റ്റ് ചിന്താധികാരായ ജവഹർലാൽ നെഹ്റു, അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ എന്നിവർ ചേർന്ന് രൂപീകരിച്ചതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ആൻഡ് ഫോർവേഡ് ബ്ലോക്ക്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹത്തിന് ഒരു ആർമി, അദ്ദേഹത്തിന് ഒരു സേന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സേനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഗാന്ധിയൻ ആശയങ്ങളോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും ഈ 4 പ്രസ്ഥാനങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്. ഇന്ത്യ ഒരുപാട് സമരങ്ങളുടെ അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച കാര്യങ്ങളും ആ സമയത്ത് ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ച ഘടകം എന്തെന്ന് വെച്ചാൽ എന്താണ്, എന്താണ് ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഒരു ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ ലഭ്യത എളുപ്പമാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ല എന്ന് വാദിച്ച മൗണ്ട് ബാറ്റേൺ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റേൺ പദ്ധതി. ചില എക്സാമിന് മൗണ്ട് ബാറ്റേൺ പദ്ധതി എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറ് അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിത പരിശോധന നടത്തേണ്ടതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കേണ്ടതാണ്. ഇത്തരം 4 കാര്യങ്ങളാണ് മൗണ്ട് ബാറ്റൻ പ്രൂത്തന്റെ മൗണ്ട് ബാറ്റൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫറിനെ പോലെയുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു.
ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. പ്രധാനമായി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ ഇത് ഗാന്ധിയുടെ ദേശീയ സമരങ്ങളെ പറ്റി നമ്മൾ ഡിസ്കഷൻ നടത്തി. പിന്നെ ഗാന്ധിയൻ വിരോധം അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങളല്ലാതെ ഏതൊക്കെയായിരുന്നു സ്വതന്ത്ര സമരമുഖത്ത് വന്നിരുന്ന പ്രസ്ഥാനങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അവസാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.